ഒരിക്കലും തകരില്ല എന്ന് കരുതപ്പെട്ടിരുന്ന ജെറുസലേം വീണു. ബാബിലോണിന്റെ സൈന്യ സന്നാഹങ്ങളുടെ മുൻപിൽ തകർന്നടിഞ്ഞു. ദേവാലയം തകർന്നു. കഠിനമായ അമർഷവും കോപവും സങ്കടവും പരാതികളും ദൈവജനത്തിൽ നിന്ന് ഉയർന്ന സന്ദർഭമാണിത്. ഈ വികാര വിക്ഷോഭങ്ങളുടെയും പ്രതികാരവാഞ്ചയുടെയും ശത്രുവിന്റെ നേരെ ചൊരിയുന്ന ശാപങ്ങളുടെയും രേഖാചിത്രം തിരുവചനത്തിൽ കാണാം. ഇന്ന് നാം വായിക്കുന്ന 79-ാം സങ്കീർത്തനം ഉദാഹരണം. വിലാപങ്ങളുടെ പുസ്തകം ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. എന്നിട്ടും അതിൽ ജെറമിയ പറയും, കർത്താവിന്റെ അസ്തമിക്കാത്ത കാരുണ്യം ഓരോ ദിവസവും പുതുതാണ്. കഠിനമായ ദുഃഖത്തിലോ വെറുപ്പിലോ കഴിയുന്നവർക്ക് ഇത് വെറും വാക്കായി തോന്നാം. ജെറുസലേമിന്റെ പതനം പ്രവചിച്ച മിക്ക പറയും, നിങ്ങൾ എത്ര ഞെക്കിപ്പിഴിഞ്ഞാലും നിങ്ങളുടെ പഴങ്ങൾ ചാറും വീഞ്ഞും എണ്ണയും തരില്ല, കാരണം അനീതി അത്ര കനത്തതാണ്. ജെറുസലേമിന്റെ പതനത്തിൽ വ്യസനമുള്ള ദാനിയൽ ദൈവത്തെ കുറ്റം പറയുന്ന സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ പതനത്തിന്റെ കാരണം തങ്ങളുടെ തന്നെ അകൃത്യങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഏഴിരട്ടി പ്രതികാരം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ 770 ഇരട്ടി ക്ഷമയുടെ പുതുപാഠങ്ങൾക്ക് വഴിമാറുന്നു. അപ്പോൾ നമ്മൾ കുത്തിപ്പിഴിഞ്ഞിട്ട് കിട്ടാത്തത് ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ മടിശീലയിലേക്ക് ഇട്ടുതരുന്നു. കോൾപോസ് എന്നാൽ വെറും മടിശീലയല്ല, നെഞ്ചകമാണ്. ശ്രീഹ പറഞ്ഞതുപോലെ ക്രിസ്തു സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയുന്ന ആത്മവർഷം. ഷേക്സ്പിയർ പറഞ്ഞു, കരുണ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ടതല്ല, അത് മഴ പോൽ തൂകണം. അത് രണ്ടു പ്രാവശ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ്, നൽകുന്നവനെയും വാങ്ങുന്നവനെയും. വ്യക്തിപരമായ വിധി തീർപ്പും കുറ്റാരോപണങ്ങളും ശീലിക്കാതെ ദൈവത്തെപ്പോലെ കരുണ കാണിക്കുക. വൈക്തിർമോൺ അഥവാ കരുണയെന്നാൽ ഉള്ളുപിടയുന്നത്, ഉടൽമറിയുന്ന അനുഭവമെന്ന് ഇന്ന് സുവിശേഷം പറയുന്നു. ദൈവത്തിന്റെ മാറിൽ നമുക്കായി ഒരു കരുണക്കടൽ.